ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യൂണിറ്റ് 4 സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് മേൽജോൽ മേൽജോൽ എന്ന് പറഞ്ഞാൽ ബന്ധം സൗഹാർദ്ദം എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇക്കായുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 3 വരി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഹിന്ദിയിലെ ഒരു ഫേമസ് കവിയായിട്ടുള്ള രാംധാരി സിംഗ് ദിനകറിൻ്റെ 3 വരികളാണ് അതൊന്ന് വായിക്കാം സ്നേഹമില്ലാ തോ മിലി നഹീം ക്യാ വസ്തു തുമേ നഹീം മിലാ യദി സ്നേഹ ബന്ധു ജീവൻ മേ തുമ്നെ ക്യാ പായ അതായത് സ്നേഹം കിട്ടിയെങ്കിൽ പിന്നെ എന്താണ് നിനക്ക് കിട്ടാത്തത് നഹീം മിലാ യദി സ്നേഹ നിനക്കിതുവരെ സ്നേഹം കിട്ടിയില്ലേ ജീവൻ മേ തുമ്നെ ക്യാ പായ എങ്കിൽ നീ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയിട്ടില്ല നീ എന്താണ് ജീവിതത്തിൽ നേടിയത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് സ്നേഹമാണ് നമ്മൾ പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതുപോലെ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഈ ലോകത്ത് സ്നേഹിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത് പരസ്പരം സ്നേഹിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ അടുത്ത പേജിൽ നമുക്ക് നമ്പേഴ്സ് പഠിക്കാൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും 30 വരെ നമ്പർ പഠിക്കണം ഹിന്ദിയിൽ കേട്ടോ പേജ് നമ്പർ 48 ആണ് നമ്മൾ എടുക്കുന്നത് അവിടെ ഹിന്ദിയിൽ നമ്മൾ നമ്പേഴ്സ് പഠിക്കണം എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ ഞാനൊന്ന് പറഞ്ഞുതരാം 1 മുതൽ 30 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 എന്താ പറയുക ഏക് ധോ തീൻ ചാർ പാഞ്ച് ചെ സാത്ത് ആട്ട് നൗ ദസ് അപ്പോൾ നമ്മൾ 10 വരെ എണ്ണി ഇനി ഗ്യാറ് ബാറ് തേര ചൗദ പന്ത്ര സോല സത്ര അട്ടാറ ഉന്നീസ് ബീസ് ഇപ്പോൾ നമ്മൾ 20 വരെ ചൊല്ലി കേട്ടോ അതായത് അവസാന ഹാ എന്ന് പറയുമ്പോൾ നമ്മളത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ സോല സത്ര എന്നൊക്കെ പറഞ്ഞത് ഇനി 21 മുതൽ ഇക്കീസ് ബൈസ് തേയീസ് ചൗബീസ് പച്ചീസ് ഛബീസ് സത്തായിസ് അഡായിസ് ഉൺതീസ് തീസ് അപ്പോൾ 30 വരെയായി അപ്പോൾ വീണ്ടും റിപ്പീറ്റ് എന്താണ് 31 എന്ന് പറയും ഇക്തീസ് അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും 30 വരെ പഠിച്ചിരിക്കണം പിന്നെ ഇവിടെ നമ്മുടെ പാഠത്തിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണാം അല്ലേ ആ പെൺകുട്ടിയുടെ പേരാണ് നിമ്മി ഇവിടെ കൊടുത്തിട്ടുണ്ട് മേം നിമ്മിഹും ഞാൻ നിമ്മിയാണ് 10 August 2012 2012 എന്ത് പറയും 2 ദോ എന്നും 1000 ഹസാർ എന്നും 12 ബാരഹും എന്നുമാണ് അപ്പോൾ ദോ ഹസാർ ബാര മേര ജന്മദിനേ ഓക്കെ ഇനി നമുക്ക് മാസങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ ഹിന്ദിയിലെ മാസങ്ങൾ ജനുവരിക്ക് ജൻവരി ഫർവരി മാർച്ച് അപ്രൈൽ മെയ് ജൂൺ ജൂലൈ അഗസ്ത് സിതംബർ അക്ടൂബർ നവംബർ ഡിസംബർ അപ്പോൾ മാസങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദിയിൽ ചെറിയ വ്യത്യാസമുള്ള കേട്ടോ അപ്പോൾ കൂട്ടുകാരത് പഠിക്കണം ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഇയർ അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര ഏത് വർഷമാണ് ജനിച്ചതെങ്കിൽ അവിടെ 2012 2012 അല്ലെങ്കിൽ 11 എത്ര വെച്ചെങ്കിൽ അവിടെ എഴുതുക എന്നിട്ട് ലിഖേ അപ്പന നാം ഔർ ജന്മദിൻ എഴുതൂ നിങ്ങളുടെ പേരും ജന്മദിനവും അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണെന്നും നിങ്ങളുടെ പേരെന്താണെന്നും ഇവിടെ എഴുതണം അപ്പം മേം ഞാനിവിടെ എൻ്റെ പേര് കൊടുക്കുന്നു എൻ്റെ പേരെന്താ പ്രവീണ മേം പ്രവീണാഹും ഇവിടെ ഞാൻ എൻ്റെ ജന്മദിനമല്ല കൊടുത്തിരിക്കുന്നത് കാരണം ഇനി നിങ്ങൾക്ക് തെറ്റ് വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജന്മദിനം ഏകദേശം എപ്പോൾ എത്രയായിരിക്കും മേരാ ജന്മ ബാര അപ്രൈൽ ദോ ഹസാർ ബാരഹക്കോ ഹുവ അതായത് നിങ്ങൾ ജനിച്ചത് ഏത് ഡേ ആണെങ്കിൽ ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ 12 എന്ന് കൊടുത്തു ഞാൻ ഏപ്രിലാണ് ജനിച്ചത് അതുകൊണ്ട് ഞാനിവിടെ അപ്രൈൽ എന്ന് കൊടുത്തു മാസമൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളെ അറിയാം അല്ലേ അപ്പോൾ ആ മാസം എഴുതുക പിന്നെ നിങ്ങൾ 2011 2011 എഴുതുക 12 2012 എഴുതുക ഓക്കെ ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കാം നമ്മളൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ് കഥ നമ്മളൊരു കഥ പഠിക്കാൻ പോവുകയാണേ ഈ ചിത്രത്തിൽ നോക്കിയേ ഒരു മുത്തശ്ശനും ഒരു പേരക്കുട്ടി നമ്മുടെ ഈ കുട്ടി ആരാണ് നമ്മൾ മുന്നേ കണ്ടു അല്ലേ ഈ കുട്ടിയുടെ ഫോട്ടോ എന്താ കുട്ടിയുടെ പേര് നിമ്മി അപ്പോൾ നിമ്മിനെയും കാണാം നിമ്മിയുടെ മുത്തശ്ശനെയും കാണാം
അപ്പോൾ ഇതൊരു കഥയാണ്. ഷിറാസ് ഹുസൈൻ എഴുതിയിട്ടുള്ള സ്റ്റോറി നമുക്ക് പഠിക്കാം. അപ്പോൾ ഹെഡിങ് വായിക്കാം. തും ജിയോ ഹസാരോം സാൽ സാൽ കേ ദിൻ ഹോ പച്ചാസ് ഹസാർ. തും ജിയോ എന്ന് പറഞ്ഞാൽ നീ ജീവിക്കൂ, ഹസാരോം സാൽ ആയിരം വർഷങ്ങൾ, സാൽ കേ ദിൻ ഹോ ആ വർഷങ്ങളിലെ ദിവസങ്ങൾ, പച്ചാസ് ഹസാർ അമ്പതിനായിരം, അതായത് നീ ആയിരം വർഷങ്ങളോളം ജീവിക്കണം, ആ ഓരോ വർഷങ്ങളിലും എന്താണ് അമ്പതിനായിരം ദിവസങ്ങൾ കഴിയട്ടെ, ജീവിക്കാൻ പറ്റട്ടെ. എന്താണ് ഇതിൻ്റെ കഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിമ്മിക്ക കൽ ബർത്ത്ഡേ ദാ, നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഇവിടെ ധ എന്ന് പറഞ്ഞാൽ അവിടെ പാസ്റ്റ് ആണല്ലേ, കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കാനാണ് ധ എന്ന് ചേർക്കുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഹേ എന്നാണ് ചേർക്കുക. അപ്പോൾ ഇവിടെ നിമ്മിക്ക കൽ ബർത്ത്ഡേ ദാ, അപ്പോൾ കൽ എന്ന് പറയുന്ന കൽ എന്നതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എന്നും നാളെ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ധ എന്നത് ചേർന്നത് കൊണ്ട് കഴിഞ്ഞു പോയതാണല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് ഇന്നലെ എന്നാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ നിമ്മിക്ക കൽ ബർത്ത്ഡേ ദാ, നിമ്മിയുടെ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. ആജ് സുബഹ് സേ വോ തോഹ്ഫോം കോ ഗോൽ ഗോൽ കർ ദേഖ്നേ മേ ലഗി ഹേ. ആജ് സുബഹ് സേ, ഇന്ന് രാവിലെ മുതൽ, വോ അവൾ, തോഹ്ഫോം, തോഹ്ഫോം എന്ന് പറഞ്ഞ സമ്മാനങ്ങൾ, കോ ഗോൽ ഗോൽ കർ തുറന്നു തുറന്ന്, ദേഖ്നേ മേ ലഗി ഹേ നോക്കുകയായിരുന്നു. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദാം. അപ്പോൾ വിനോദ് അങ്കിൾ കൊടുത്ത ബർത്ത്ഡേ കാർഡ് വളരെ സുന്ദരമായിരുന്നു. ഉസ് പർ ഏക്ക് കാർട്ടൂൺ ബനാത, അതിലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഔർ ലിഖാത, അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. തും ജിയോ ഹസാരോം സാൽ സാൽ കേ ദിൻ ഹോം പച്ചാസ് ഹസാർ. നീ ആയിരം വർഷം ജീവിക്കണം, ആയിരം വർഷ ആ വർഷത്തിൽ അമ്പതിനായിരം ദിവസങ്ങളും. അപ്പോൾ നിമ്മി അത് വായിച്ചു. ഹേ ഈ കേസി കവിത ഹുയി, ഇത് എന്തൊരു കവിതയാണ്. ഓ കുച്ച് ഉൽജി സുൽജി സി നാനാ കെ പാസ് ദൗടി. അവൾ അത് വായിച്ചിട്ട് ഓ ഇത് എന്തൊരു കവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുച്ച് ഉൽജി സുൽജി വളരെ ആശയക്കുഴപ്പത്തോടു കൂടി നാനാ കെ പാസ് ദൗടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി. നാനാ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ധൗടി എന്ന് പറഞ്ഞാൽ ഓടി, മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി. ഉനെ കാർഡ് ദിക്കായ, എന്നിട്ട് കാർഡ് കാണിച്ചു കൊടുത്തു. അവർ ബോലി, എന്നിട്ട് പറഞ്ഞു. നാനാ പർ പച്ചാസ് ഹസാർത്തോ ബഹുത്ത് സ്യാദ ഹോത്താഹേന. മുത്തശ്ശ, അമ്പതിനായിരം എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ. ഇത്തനേ സാൽ കോൻ ചീത്താഹേ, ഇത്രയും വർഷം ആര് ജീവിക്കും. നാനാനെ കഹ, അപ്പം നാന പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞു, യേത്തോ ഏക്ക് തരക്ക് ദുവാഹേ, ഇത് ഒരു തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്. ദുവ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. മത്ലബ് കുച്ച് ഐസ കാം കർ ജാവോ കി ദുനിയ ആപ്കോ ഹമേഷ യാദിരക്കേ. അതായത് മത്ലബ് എന്ന് പറഞ്ഞ അർത്ഥം, അതായത് കുച്ച് ഐസ കാം കർ ജാവോ, നീ ഇങ്ങനെയുള്ള ജോലി ചെയ്യൂ, നീ എന്ത് കാര്യമാണോ നീ ചെയ്യുന്നത്, കി ദുനിയ ആപ്കോ ഹമേഷ യാദിരക്കോ, അത് നിന്നെ ഈ ലോകം തന്നെ നിന്നെ ഓർക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അമ്പതിനായിരമല്ല എത്രയോ വർഷങ്ങളോളം നമ്മളേനെ ഓർക്കും അല്ലേ. ഇപ്പോൾ അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, മത്ലബ് നിമ്മി ചോദിക്കുകയാണ്, അതായത് മത്ലബ് എന്ന് പറഞ്ഞാൽ അതായത് നിമ്മിനെ സര ആഖ് ആക്കർ പൂച്ച. നിമ്മി അല്പം മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ പറയാണ് മത്ലബ്, അതായത് ജെയ്സേ മദർ തെരേസ അമീർ ഖുസ്രു യ ഗാന്ധിജി. അപ്പോൾ എക്സാമ്പിൾ പറയാണ്, അതെ അതായത് നമ്മുടെ മദർ തെരേസ അമീർ ഖുസ്രു ഗാന്ധിജി. പഴയ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ് ആര്, മദർ തെരേസ ഗാന്ധിജി അമീർ ഖുസ്രു. അവരൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ലേ, അതെന്തുകൊണ്ടാണ്, എത്ര വർഷങ്ങളായാലും നമ്മൾ വരേണ്ട ഒരു പേര് ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പോൾ അവർ നമുക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നമ്മളെ അവരെ നമ്മൾ ഇന്നും ഓർക്കുന്നത്.
അപ്പോൾ അവിടെ മദർ തെരേസാരാ നിങ്ങൾക്കറിയാം. അമീർ ഖുസ്രു എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഒരു കവിയാണ്, ഒരു ഗായകനാണ്, പണ്ടത്തെ പ്രാചീന കാലത്തിലെ കവിയാണ്, സൂഫി കവിയാണ്. പിന്നെ ഗാന്ധിജീനെ പിന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഏ ലോക് ആജ് സിന്താ നഹിയേ, ഇവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പർ ഇനെ സബ് ആജ് ബി യാദ് രക്തയെ, പക്ഷേ നമ്മൾ ഇന്നും ഇവരെ യാദ് രക്തയെ ഓർക്കുന്നു. അടുത്ത പേജ്. ഓ സമജി, മനസ്സിലായി. ബഡിയാ ബാത്ത് ലിഖിയേ, വലിയ കാര്യമാണ് എഴുതിയിട്ടുള്ളത്. നിമ്മി ബോലി, നിമ്മി പറഞ്ഞു. ഹാം സോ തോഹേ എ കവിത ബലിക് ബാൽക്കി എ ഷേർ മിർസ ഗാലിബിനെ ലിഖാഹെ. അപ്പം പറഞ്ഞു, ആ അതെ അതെ, ഈ കവിത എന്താണ്, കവിതയുടെ വരി, ഷേർ എന്ന് പറഞ്ഞ വരി, ഈരടികൾ മിർസ ഗാലിബിനെ ലിഖാഹെ, മിർസ ഗാലിബാണ് എഴുതിയിട്ടുള്ളത്. ഞാനാനെ ഉസ്കെ ഹാത്ത് സെ കാർഡിലെത്തെ ഹുയേക്കാഹ, ആ കാർഡ് ഞാനെ വാങ്ങിയിട്ട് പറഞ്ഞു. അരെ നാനു അബുയഹ് ഷേർ ബനാനെ വാല ഗാലിബ് കഹാംസെ ആകയെ. അപ്പൊ നിമ്മി ചോദിക്കാണ്, അരെ നാനു മുത്തശ്ശ, ഇപ്പോൾ എ ഷേർ ബനാനെ വാല, ഈ ഈരടി ഉണ്ടാക്കിയ ഗാലിബ് കഹാംസെ ആകയെ, ഗാലിബ് എവിടുന്ന് വന്നു? അപ്പോ ഗാലിബ് നഹീം, ഗാലിബ് എ ഉർദു ഭാഷക്കെ ഷായർദേ. അപ്പൊ മുത്തശ്ശൻ പറയാണ്, ഗാലിബ് അല്ല, ഗാലിബ് അദ്ദേഹം ഉർദു ഭാഷയിലെ ഒരു ഷായറാണ്. ഷായർ എന്ന് പറഞ്ഞ കവി. ഉർദു ഭാഷ അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഹിന്ദി, മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, അതേപോലത്തെ ഒരു ഭാഷയാണ് ഉർദു. അപ്പോൾ ഇദ്ദേഹം ഒരു ഉർദു കവിയാണ്. ഷായർ കി കവിതാമേ കൈ സാരി ദോ ദോ ലൈൻ സോത്തി ഹേ. ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ കൈ സാരി ഒരുപാട് ദോ ദോ ലൈൻസ് ഓത്തി ഹേ, ഒരുപാട് രണ്ട് ഈരടികളുണ്ട്. ഏ ദോ ലൈൻസ് ഹി ഷേർ കഹലാത്തി ഹേ, അങ്ങനെയുള്ള രണ്ട് വരികളെ, ആ ഈരടികളെയാണ് ഷേർ എന്ന് പറയുന്നത്. അപ്പം മിർസ ഗാലിബിനെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് മിർസ ഗാലിബാണ്. അദ്ദേഹം ഒരു ഉറുദു കവിയാണ് കേട്ടോ. നമ്മുടെ ഗാന്ധിജിയുടെ ആ സമയത്ത്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ജീവിച്ചിരുന്ന ഒരു കവിയാണ് മിർസ ഗാലിബ്. തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിനോ പച്ചാസ് ഹസാർ. അപ്പൊ വീണ്ടും ആ വരി അതവിടെ വായിച്ചു. കഹത്തേ ഹുയേ നാന ഉഡ് ഗഡേ ഹുയേ, അങ്ങനെ അത് വായിച്ചിട്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. നിമ്മീനെ ഏക്ദ മുൻക രാസ്ത രോക്ക, അപ്പൊ നിമ്മി വേഗം നാനയുടെ മുന്നിൽ രാസ്ത രോക്ക, വഴി തടഞ്ഞു. രോക്ക എന്ന് പറഞ്ഞാൽ തടഞ്ഞു, രാസ്ത പറഞ്ഞ വഴി. അവർ ബോലി, എന്നിട്ട് പറഞ്ഞു, നാനാ കോയ് അവർ ഷേർ കി ബാത്ത് പത്താവോന, ഇനി വേറെ ഏതെങ്കിലും വരികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? അച്ഛാ ഗാലിബിക്ക് ഹി ബാത്ത് ബത്താവോ, ഗാലിബിൻ്റെ തന്നെ വേറെ വരികൾ പറഞ്ഞാലും മതി. മേരാ മത്ലബ് ഗാലിബ് കി, അതായത് ഗാലിബിൻ്റെ. അരെ, അപ്പൊ മുത്തശ്ശൻ പറയാണ്, അരേ അപ്പൊ ബാത്തുമേ സുനാവുക, ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പൊ ഈ മുജേ സര സബ്ജി ലേനേ ജാനാഹേ, എനിക്കിപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവേണ്ടതുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റോറി. ഇവിടെ ഒരു മുത്തശ്ശനും നിമ്മിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനും, നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് എല്ലാവരും ഓർക്കണം, മദർ തെരേസയും അതുപോലെ ഗാന്ധിജിയും അന്ന് ഇങ്ങനെയുള്ള പ്രസിദ്ധരായ മഹാന്മാരെ പോലെ നമ്മളുടെയും പേരുകൾ മനസ്സിൽ മറ്റുള്ളവർ ഓർക്കണം എന്നൊക്കെയാണ് ഈ കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശം. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ട ഉടനെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വ്യൂസ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ തോന്നുക. അപ്പൊ ഇനി എക്സാമിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.